അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ അത്യാവശ്യവും ഗൗരവതരവുമായ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിനായി തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച ഓൺലൈൻ മാഗസിൻ മദർബോർഡ് നടത്തിയ അന്വേഷണത്തിൽ നിരവധി കമ്പനികളിൽ നിന്ന് ലൊക്കേഷൻ ഡാറ്റ സംഭരിക്കുകയായിരുന്നു. ടാർഗറ്റു ചെയ്തവരിൽ ഏറ്റവും പ്രചാരമുള്ള ആപ്ലിക്കേഷൻ അഥവാ ലോകമെമ്പാടും 98 ദശലക്ഷത്തിലധികം ഡൗൺലോഡുകളുള്ള മുസ്ലിം പ്രാർത്ഥനകളും ഖുർആനുമുള്ള മുസ്ലിം പ്രോ എന്ന ആപ്ലിക്കേഷനാണ്. ചിലർ മുസ്ലിം മിങ്കിൾ എന്ന മുസ്ലിം ഡേറ്റിംഗ് ആപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പബ്ലിക് റെക്കോർഡുകൾ, ഡെവലപ്പർമാരുമായുള്ള അഭിമുഖങ്ങൾ, സാങ്കേതിക വിശകലനം എന്നിവ അടിസ്ഥാനമാക്കി ബ്രൗസിംഗ് സെഷനുകളിൽ പരസ്യങ്ങൾ ഉൾപ്പെടുത്താൻ പരസ്യദാതാക്കൾ പണം നൽകുമ്പോൾ ആപ്പ് ലൊക്കേഷൻ ലഭിക്കുന്നുവെന്ന് മദർ ബോർഡ് അന്വേഷണം അഭിപ്രായപ്പെട്ടു. ബിസിനസ് ഇൻസൈഡർ എടുത്തു കാണിച്ചതുപോലെ ലൊക്കേഷൻ ഡാറ്റ വ്യവസായം എത്രത്തോളം മറച്ചു വച്ചിട്ടുണ്ടെന്ന് ഈ വാർത്ത കണ്ടെത്തുന്നു. സെൻസിറ്റീവ് വിവരങ്ങളിലേക്കുള്ള അനുമതി US സൈന്യം സജീവമായി വാങ്ങുന്നു. ഡാറ്റ വിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല ആപ്ലിക്കേഷനുകളും മുസ്ലിം അധിഷ്ഠിത ആപ്ലിക്കേഷനുകളാണ് എന്നതാണ് അതിരും ഞെട്ടിക്കുന്ന കാര്യം. റിപ്പോർട്ടുകൾ ഓൺലൈനിൽ കോളിളക്കമുണ്ടാക്കി. തങ്ങളുടെ ഡാറ്റയെക്കുറിച്ചും സാധാരണക്കാരുടെ നിരീക്ഷണത്തെക്കുറിച്ചും ആശങ്ക ഉയർത്തിയതിനു ശേഷം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെന്ന് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു. പലരും സോഷ്യൽ മീഡിയയിൽ വിശദീകരണവും കമ്പനിയിൽ നിന്ന് ഒരു പ്രസ്താവനയും അഭ്യർത്ഥിച്ചു. ആരോപണങ്ങളോട് പ്രതികരിക്കുന്ന മുസ്ലിം പ്രോ ആപ്പ് ഡെവലപ്പർമാർ റിപ്പോർട്ട് തെറ്റാണെന്നും അസത്യമാണെന്നും US സൈന്യത്തിന് ഉപയോക്തൃ ഡാറ്റ നൽകൽ നിരോധിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, നിങ്ങളുടെ ഫോണിൻ്റെ വാൾപേപ്പർ മാറ്റുന്നതിനോ റിംഗ് ടോൺ ഡൗൺലോഡ് ചെയ്യുന്നതിനോ പോലുള്ള ലളിതമായ കാര്യങ്ങൾ പോലും നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തിഗത ഡാറ്റ ചോർത്തിയേക്കാം. നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സ്ഥാനം ഉൾപ്പെടുന്നു. അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ലൊക്കേഷൻ, മൈക്രോഫോൺ, ക്യാമറ ഫോൺ നമ്പറുകൾ എന്നിവ നിങ്ങളറിയാതെ തന്നെ ആക്സസ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ശരിക്കും ആശങ്കപ്പെടേണ്ട ഒന്നാണ്. ആപ്ലിക്കേഷനുകളിലെ വ്യക്തിഗത ഡാറ്റ ശേഖരണ രീതികൾ ഉപയോക്താക്കൾക്ക് ഒരു പ്രധാന സ്വകാര്യത പ്രശ്നമായി മാറുകയാണ്. നിങ്ങൾ പങ്കിടുന്ന ഡാറ്റയെക്കുറിച്ചും ഫോമുകൾ പൂരിപ്പിക്കുന്നതിനെക്കുറിച്ചും കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുക. എല്ലാ വെബ്സൈറ്റുകളും നിസ്സംശയമായും നിർഭാഗ്യവശാൽ ഓൺലൈൻ ഡാറ്റയിൽ വ്യക്തിഗത ഡാറ്റയും വിവരങ്ങളും ചോർത്തുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതും പങ്കിടുന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ സഹോദരി സഹോദരന്മാർക്കെല്ലാം നമുക്കെല്ലാവർക്കും ഒരു ചെറിയ ഉപദേശം പങ്കുവച്ചുവെന്ന് മാത്രം. നിങ്ങൾ തിരിച്ചറിയാൻ മറന്നേക്കാം. നിങ്ങൾ കൂടുതൽ ബന്ധപ്പെടുന്നവയിൽ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പേഴ്സണലായി തന്നെ വെക്കുക. പുതിയ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.